നിത്യവും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ബുദ്ധി, ബലം, ധൈര്യം, കീർത്തി, വാക്സാമർത്ഥ്യം, രോഗമില്ലായ്മ, ഭയമില്ലായ്മ തുടങ്ങിയ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ദൗർബല്യങ്ങളെ ഇല്ലാതാക്കാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങൾക്കും സന്തുഷ്ട ജീവിതത്തിനുമായി ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തുന്ന വഴിപാട് ഏറെ ഫലപ്രദമാണ്. അതിനു പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ ഹനുമാൻ സീതാദേവിയെ കാണാനെത്തിയപ്പോൾ വാർനെറ്റിത്തടത്തിൽ സിന്ദൂരം ചാർത്തുകയായിരുന്നു സീതാദേവി. എന്തിനാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നതെന്ന് ഹനുമാൻ ദേവിയോട് ഭക്തിപൂർവം ചോദിച്ചു. പ്രിയതമൻ, ശ്രീരാമദേവന്റെ ഐശ്വര്യത്തിനും നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് ദേവി പറഞ്ഞു. ഇത് കേട്ടയുടനെ ഹനുമാൻ അപ്രത്യക്ഷനായി. പിന്നാലെ ശ്രീരാമദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശരീരമാസകലം സിന്ദൂരം വാരിത്തേച്ചുകൊണ്ടാണ് ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമനെ ചിരി അടക്കാനായില്ല. പെട്ടെന്ന് കുങ്കുമത്തോട് പ്രിയമുണ്ടാവാൻ കാരണമെന്താണ് എന്ന് അദ്ദേഹം ഹനുമാനോട് തിരക്കി. ഹനുമാൻ സീതാദേവി പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ ധരിപ്പിച്ചു. കുറച്ച് സിന്ദൂരം നെറ്റിയിൽ ചാർത്തിയാൽ അങ്ങേക്ക് അത്രയധികം സന്തോഷം കിട്ടുമെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ ഞാൻ സിന്ദൂരം ചാർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്തുമാത്രം സന്തോഷിക്കും. അങ്ങ് അനുഗ്രഹീതനായി വാഴണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ദേഹം മുഴുവൻ സിന്ദൂരം ചാർത്തിയിരിക്കുന്നത്. ഇത് കേട്ട് സന്തോഷവാനായ ശ്രീരാമസ്വാമിയുടെ ഹൃദയത്തിൽ ഹനുമാന്റെ സ്ഥാനം ഒന്നുകൂടി ഉയർന്നു. ഹനുമാന്റെ സ്നേഹത്തിൽ അതീവ സന്തുഷ്ടനായ ശ്രീരാമൻ സിന്ദൂരം ചാർത്തി ഹനുമാനെ പൂജിച്ചു വർക്കെല്ലാം സന്തോഷകരമായ ജീവിതം ലഭിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം അർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. അർപ്പിക്കുന്നതിനുള്ള സിന്ദൂരം വെറ്റിലയിൽ സൂക്ഷിക്കണം. സ്ത്രീകൾ സിന്ദൂരം അർപ്പിക്കാൻ പാടില്ല. പകരം ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത്. ശ്രീരാമന്റെ നാമം വെറ്റിലയിൽ സിന്ദൂരം കൊണ്ടെഴുതി അർപ്പിക്കുന്നതും ഉത്തമമാണ്. സിന്ദൂരവും മല്ലിപ്പൂ എണ്ണയും കൂടി ഹനുമാന് മുന്നിൽ നിവേദിച്ചാൽ ശത്രുക്കൾ അകലും. ലഡു ഹനുമാന്റെ ഇഷ്ടഭക്ഷണമാണ്. ഇഷ്ടനിവേദ്യം തുളസിയും. ചൊവ്വാഴ്ചകളിൽ ഹനുമാന് മുന്നിൽ തുളസിമാലയും ലഡുവും സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു.